ഹായ്, നമ്മളെപ്പോഴും വ്യത്യസ്തരായിട്ടുള്ള ആളുകളായിട്ടല്ല വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ വ്യത്യസ്തനായ ഒരാളായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഒരു ആപത്ത് ഘട്ടം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന, അതോടൊപ്പം തന്നെ മണിച്ചേട്ടനെ നമ്മൾ ആലോചിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കുന്ന ഒരാളും കൂടിയാണ് രേവന്ത് ബാബു. അദ്ദേഹമാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. തീർച്ചയായിട്ടും അശ്വതി, മലയാളികളുടെ മനസ്സിൽ എന്നൊന്നും ഒരുപിടി ഗാനങ്ങളുമായി അല്ലെങ്കിൽ നല്ല നല്ല കഥാപാത്രങ്ങളുമായിട്ട് നമ്മുടെ മുൻപിൽ നിറഞ്ഞാടിയ നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടനെ ഓർക്കും എപ്പോഴും നമ്മൾ ഈ രേവത്തിനെ കാണുമ്പോൾ. ഇന്ന് രേവത്തിന് എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. ഹലോ രേവത്ത്. ഹലോ, നമസ്കാരം. നമസ്കാരം രേവത്ത്. ഞങ്ങളിപ്പോ പറഞ്ഞ പോലെ രേവത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഓർക്കാനുള്ള ആ ഒരു മണിച്ചേട്ടന്റെ ആ ഒരു ഓർമ്മ രേവത്തിന്റെ ആ ഒരു കൈകളിലൂടെ ഞങ്ങൾ കാണുകയാണ്. മണിച്ചേട്ടനെ കുറിച്ച് തന്നെ ആദ്യമായിട്ട് തുടങ്ങാൻ. അതെ അതെ. എന്താണ്, എങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മണിച്ചേട്ടനെ രേവത്തിന്റെ ആ ഒരു ഇതിൽ ഒന്ന് പറഞ്ഞു തന്നെ. അനുസിനിയ, എന്റെ അച്ഛൻ എന്റെ അമ്മേനെയും എന്റെ പെങ്ങളെയും 1 വയസ്സുള്ളപ്പോഴാണ് ആ അച്ഛൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു പോണത്. അപ്പോ അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങളെ കുടുംബം നോക്കിയത്, ഞങ്ങളൊക്കെ വളർത്തിയത്. അപ്പോ അമ്മ കൂലിപ്പണിക്ക് പോണ സമയത്ത് അമ്മ ഈ ഹൈവേയില് നന്ദിക്കര ഹൈവേയിലൊക്കെ ഈ കല്ല് ചുമക്കാൻ പോകും റോഡ് പണിക്ക്. അങ്ങനെ പോണ സമയത്ത് അമ്മ റോഡ് മുറിച്ച് കിടക്കുമ്പോ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. പിന്നെ അമ്മ കുറച്ച് നാള് ആശുപത്രി ബെഡിൽ അങ്ങനെ കിടപ്പില്ല. ഇപ്പോ പെങ്ങളെ പഠിപ്പിക്കണം, എനിക്ക് പഠിക്കണം, അങ്ങനെയുള്ള ഇതിൽ വന്നപ്പോ കുടുംബം വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭത്തില് ഞാൻ അടുത്തുള്ള ഹോട്ടലില്, വരന്തരപ്പള്ളിയിൽ തന്നെ ഹോട്ടലില് പാത്രം കഴുകാൻ പോയി. അപ്പോ അവിടുത്തെ ആൾക്കാര് പറഞ്ഞു, ചെറുപ്രായമാണ് നീ ഇവിടെ പാത്രം കഴുകുന്ന ശരിയാവില്ല. അവരവിടുന്ന് ഭീഷണിപ്പെടുത്തി വിട്ടു. അങ്ങനെ ഞാൻ ആമ്പല്ലൂർ പാലേക്കര കലവറ തട്ടുകടയിൽ പാത്രം കഴുകാൻ പോയി. അങ്ങനെ അവിടെ പാത്രം കഴുകലും സപ്ലയർ പണിയൊക്കെ ചെറുപ്പത്തിൽ ചെയ്യുമ്പോൾ അവര് പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹോട്ടലില് നിന്ന് കഴിഞ്ഞാൽ ബാലവേലക്ക് കേസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പേടിപ്പിച്ച് വിട്ടപ്പോ ഞാൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ അവിടെ വരന്തരപ്പള്ളിയിൽ മരിയ ലക്കി സെന്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് തന്നു. അങ്ങനെ ടിക്കറ്റ് വിറ്റിട്ടാണ് ഞാൻ ലോട്ടറി കച്ചവടം തുടങ്ങിയത്. അങ്ങനെ കാലത്ത് പഠിക്കാൻ പോവും, വൈകുന്നേരം ലോട്ടറി കച്ചവടം ചെയ്യും. കാലത്ത് പഠിക്കാൻ പോവും, വൈകുന്നേരം ലോട്ടറി കച്ചവടം ചെയ്തിട്ടാണ് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നത്. അപ്പോ അച്ഛന് ഉപേക്ഷിച്ച് പോയിപ്പോ അമ്മ വീട്ടിലേക്കാണ് വന്നത്. സ്വന്തമായിട്ടൊരു വീടില്ല, ഒന്നുമില്ല. അപ്പൊ അമ്മ വീട്ടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ കച്ചവടം ചെയ്ത് എൻ്റെ ഫീച്ചർ പേപ്പറിൽ വന്നു, ഭാഗ്യം തേടി രേവതിൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഫീച്ചർ കണ്ടിട്ടാണ് കലാഭവം മണിച്ചേട്ടൻ, മണിച്ചേട്ടൻ്റെ സുഹൃത്തായ നമ്മുടെ വിനോദ് കൂടപ്പുഴയിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന വിനോദ് ഏട്ടനോട് പറഞ്ഞു, ഈ രേവതിനെ നമുക്ക് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ വിനോദേട്ടൻ ഒരു ദിവസം എന്നോട്, ഞാൻ ലോട്ടറി വെക്കുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് മോൻ്റെ ഫീച്ചർ അല്ലെന്ന് വെച്ചു. അപ്പൊ അത് എൻ്റെ ഫീച്ചറാണ്. അപ്പോ ഈ ഫീച്ചർ കണ്ടിട്ട് ഒരാള് മോനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കലാഭവൻ മണിച്ചേട്ടൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വിനോദേട്ടൻ ക്ഷണിച്ചിട്ട് ചാലക്കുടിയില് മണിച്ചേട്ടന്റെ മാനേജറെ കല്യാണത്തിന് എത്തുന്നത്. അങ്ങനെയാണ് കലാഭവം മണിച്ചേട്ടനെ കാണുന്നത്. അന്ന് ഞാൻ ലോട്ടറി കൊണ്ടുപോയി ചാലക്കുടി സെന്റ് തോമസ് പള്ളിക്ക്. ആ പള്ളിക്ക് ലോട്ടറി കൊണ്ടുപോകുന്ന സമയത്ത് മണിച്ചേട്ടൻ പജീറോ കാറിൽ വന്നിറങ്ങി, മണിച്ചേട്ടൻ വന്നിറങ്ങിയിട്ട് എൻ്റെ കയ്യിലുണ്ടായ ടിക്കറ്റുകൾ മണിച്ചേട്ടൻ വാങ്ങി. അതുപോലെ തന്നെ ടിക്കറ്റ് വാങ്ങുമ്പോൾ ഉള്ള 2900 പകരം 3000 രൂപ മണിച്ചേട്ടൻ തന്നു. എന്നിട്ട് മണിച്ചേട്ടൻ ചാലക്കുടി ശ്രീലക്ഷ്മി തുണിക്കടയിൽ നിന്ന് തുണിത്തരങ്ങളൊക്കെ വാങ്ങി അമ്മയ്ക്ക് എനിക്ക് മാമനും തന്നു. അങ്ങനെ തന്നിട്ടാണ് മണിച്ചേട്ടനെ പറഞ്ഞ് യാത്രയാക്കിയിട്ട്. പിന്നെ അന്നോട്ടുള്ള സഹായം മണിച്ചേട്ടൻ പോകുന്നത് വരെ എല്ലാ ഹെൽപ്പും, കാരണം വെച്ചാൽ ഒരു ഓണം വന്നാലും ഒരു വിഷു വന്നാലും എന്തിനു വരെ ഒരു മകന് ചെയ്യേണ്ട എല്ലാ കടമകളും മണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിങ് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ യൂണിഫോം ആയാലും യൂണിഫോം വാങ്ങി തന്നിട്ടുണ്ട് മണിച്ചേട്ടൻ. കലാഭവൻ മണിച്ചേട്ടനായിരുന്നു എല്ലാത്തിനും മുൻപന്തിൽ നിന്നുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആഘോഷം വന്നാലും, ഓണം വന്നാലും, വിഷു വന്നാലും, ക്രിസ്മസ് വന്നാലും വീട്ടിലേക്ക് എന്തിനു വേണ്ട ഡ്രസ്സ് വരെ മണിച്ചേട്ടൻ എടുത്ത് തന്നിട്ടുണ്ട്. ആ മനുഷ്യനെ ഒരിക്കലും മറക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ചിമ്മിണി വിളക്കിൻ്റെ അടിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഞാനും പെങ്ങളും കൂടി. ആ അവസരത്തിൽ വരെ കലാഭവൻ മണിച്ചേട്ടൻ
ഞങ്ങൾക്ക് എൻ്റെ വീടിന് വെളിച്ചം പകർന്നുള്ള ഒരു വ്യക്തിയാണ് മണിച്ചേട്ടൻ. ആ മണിച്ചേട്ടനെ ഓർക്കുമ്പോൾ ഇന്നും ഉൾക്കൊള്ളാനാവുന്നില്ല. കലാഭവൻ മണിച്ചേട്ടൻ ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയൊരു ഫീലിംഗ് എപ്പോഴും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2016 March 6 നിന്ന് ഇതുവരെ മോക്ഷമായിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എവിടെ ചെന്നാലും കേരളത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും കലാഭവൻ മണിച്ചേട്ടനെ ചോദിക്കാത്ത കുറിച്ച് പറയാത്ത ആളുകളില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛനും മകനും പോലെയുള്ളൊരു ആത്മബന്ധമായിരുന്നു കലാഭവൻ മണിച്ചേട്ടനും ഞാനും കൂടി. ഇന്നും എന്നും എപ്പോഴും ഊണിലും ഉറക്കുന്നതിലും എപ്പോഴും മണിച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. മണിച്ചേട്ടനെ ഓർക്കാത്ത സമയങ്ങളില്ല. തീർച്ചയായിട്ടും കേരളീയ മൊത്തം അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതേപോലെ രണ്ടത്തിനെ പോലെ നമ്മുടെ മണിച്ചേട്ടനെ ഓർക്കുന്നു. നമ്മൾ കണ്ടിട്ടുള്ളത് മിനി സ്ക്രീനിലൂടെയും അല്ലെങ്കിൽ ഫുൾ സ്ക്രീനിലൂടെ ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രേവത്ത് അറിഞ്ഞ ശരിക്കും പറഞ്ഞാൽ അന്ന് രേവത്തിന്റെ ആ ഒരു കുടുംബത്തെ മണിച്ചേട്ടൻ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഏറ്റെടുത്തിന് എല്ലായ്പ്പോഴും മണിച്ചേട്ടന് നമ്മുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മണിച്ചേട്ടനുണ്ടായിരുന്നു. കാരണം എനിക്കൊരു വീട്ടിലെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ പറയും, ആ ചാലക്കുടി പാടിക്ക് വാടാ, പാടിയിലേ ഞാനുണ്ട്. അപ്പം ഞാൻ നേരെ പാടിക്ക് ലോട്ടറി ടിക്കറ്റും കൊണ്ട് ചെല്ലും. അപ്പോൾ കയ്യിലുണ്ടായ ബാക്കിയുള്ള ടിക്കറ്റ് മണിച്ചേട്ടൻ അന്നെടുക്കും. പിന്നെ മണിച്ചേട്ടന് എന്താ ആവശ്യം അതിനുള്ള സഹായം മണിച്ചേട്ടൻ തരും. പാടിയിലേക്ക് എപ്പോഴും പോകാറുണ്ടോ? ആ പാടിക്ക് മണിച്ചേട്ടൻ ഉള്ള സമയത്തൊക്കെ. പിന്നെ ശബരിമലയ്ക്ക് മാറിയിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പോവും. വൈകുന്നേരം വിളക്ക് വയ്ക്കലും അവിടെ മണിച്ചേട്ടൻ്റെ പാചകമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ കൂടിയിട്ട് ചില ദിവസം വീട്ടിൽ വരാറില്ല. പാടിയിൽ തന്നെ മാറിയിട്ട് കഴിഞ്ഞാൽ, ശബരിമലയ്ക്ക് മാറിയിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. അപ്പം മണിച്ചേട്ടൻ അവിടെ ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കും. അപ്പോൾ മണ്ഡലകാലത്തൊക്കെ അങ്ങനെയാണ്. ആ മണ്ഡലകാലം ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം ഒരു മണ്ഡലകാലം വരുന്നത്. പിന്നെ പോയിട്ടുണ്ടോ പാടിക്ക്? ആ ഇപ്പോഴും മണിച്ചേട്ടൻ്റെ പാടിക്ക് ഞാനിവിടെ ചാലക്കുടിയിൽ അല്ലെങ്കിൽ തൃശ്ശൂരുള്ള സമയത്തൊക്കെ പോവാറുണ്ട്. അവിടെ പോയിട്ട് അടിച്ചു വാരിട്ട് ക്ലീൻ ചെയ്തിട്ട് പോരും. അത് കാരണം ഇപ്പോഴും പോവാറുണ്ട് ചേച്ചി. ഇപ്പൊ March 6 എല്ലാ March 6 മണിച്ചേട്ടൻ നിമ്മി ചേച്ചി വരുമ്പോ ചേച്ചിയോട് സംസാരിക്കാറുണ്ട്, അമ്മമ്മളോട് സംസാരിക്കാറുണ്ട്, അതുപോലെ രാമകൃഷ്ണൻചാരനോട് സംസാരിക്കാറുണ്ട്. അതും നമ്മുടെ ഒരു കുടുംബല്ലേ. മണിച്ചേട്ടൻ പോയെന്ന് വിചാരിച്ചിട്ട് അവര് നമ്മളൊക്കെ തള്ളി കളയാൻ പറയില്ലല്ലോ. അവരെന്ത് പറഞ്ഞാലും അത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം എന്നും എന്റെ മരണം വരെ അവരോടൊപ്പം ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോ ഓർക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ആശുദി? ഇപ്പൊ നമ്മുടെ അർജുന്റെ ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ അർജുൻ ചേട്ടനുമായിട്ടേ തിരിച്ചു വരൂ എന്നൊരു വലിയ ഉറപ്പോടെ പോയിട്ട് നമുക്ക് നിരാശയായിട്ട് തിരിച്ചു വരേണ്ടി വന്നു എന്നാണ് അർജുന്റെ ആ ഒരു സമയം. അവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ എല്ലാരേക്കാ കൂടുതലായിട്ട് നമ്മളൊക്കെ മാധ്യമങ്ങളോടെയാണ് അറിഞ്ഞിട്ടുള്ളത്. 65 ദിവസം എന്തായിരുന്നു അനുഭവങ്ങളൊക്കെ? ഞാന് എൻ്റെ ഓട്ടർഷ വെച്ചുകഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക് അതേപോലെ ഡിസ്ചാർജ് പേഷ്യൻറ്റുകൾക്ക് അതേപോലെ കീമോറഡേഷന് വേണ്ടിയിട്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പൈസ ഇല്ലാണ്ട് അലയുന്ന കുടുംബങ്ങളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ എൻ്റെ ഓട്ടർഷയിൽ കൊണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു ഞായറാഴ്ച തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് കോതമംഗലം ചേലാട് എന്ന് പറഞ്ഞ സ്ഥലം വരെ ഒരു പേഷ്യൻറ്റിനെ ഞാൻ കൊണ്ടാക്കി തിരിച്ചു വരുന്ന സമയത്ത് 11 ചാലക്കുടിയിൽ വെച്ചിട്ട് അന്ന് June 15 അന്ന് ഞാൻ ഭക്ഷണം കഴിച്ച് പതുക്കെ വണ്ടി എടുത്ത് ഷോർട്ട് കട്ട് കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇന്നോവക്കാര് കയറി വന്നു എൻ്റെ വണ്ടി. അത് ഇടിക്കാണ്ടിരിക്കാൻ ഞാൻ ലെഫ്റ്റ് ഓടിച്ചു. ലെഫ്റ്റ് അടിച്ചപ്പോൾ എൻ്റെ വണ്ടി ഒരു വലിയൊരു വളവിലേക്ക് കുത്തനുള്ള വളവിൽ മറിഞ്ഞ് 2-3 മറിഞ്ഞു. വണ്ടി മറിഞ്ഞപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് സംഭവിച്ച് എന്നെ ചാലക്കുടി പോലീസും ചാലക്കുടി ആശുപത്രി അധികൃതരും കൂടിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഞാൻ 16 കഴിഞ്ഞ് 17 ഡിസ്ചാർജായി ചാലക്കുടി സെഷനിലേക്ക് വന്നപ്പോൾ ചാലക്കുടിയിലെ സാറന്മാർ പറഞ്ഞു, അതെ വണ്ടിയിൽ ഇൻഷുറൻസ് കഴിഞ്ഞു, നീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നീ വണ്ടി കൊണ്ടുപോയി പണി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി വിട്ടു. ഞാൻ അങ്ങനെ വണ്ടിയുടെ പണി പകുതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, രേവത് ബാബു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടാണ് വണ്ടിയിൽ ഇരുമ്പ് പണിയും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് 15
പതിനാറാം തീയതിയായിട്ട് ഞാൻ ഈ വാർത്ത അറിയുന്നത്. കർണാടകയിലെ ഷിരൂര് മണ്ണിടിച്ചിൻ്റെ ഒരു മലയാളി പെട്ട് മലയാളി ലോറി അടക്കം പെട്ടിരുന്നു. ആ വാർത്ത പിന്നെ ആ ലോറി ഡ്രൈവർ അർജുൻ ചേട്ടൻ്റെ അമ്മയുടെ കണ്ണീരൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ എന്നാ പോണത് അങ്ങോട്ട്? അവിടേക്ക് പോകുന്നത് ജൂലൈ 18-19 ഇവിടുന്ന് പോകുന്നത്. ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാനാണ് ഞാൻ അവിടെ എത്തിയത്. എനിക്ക് മുങ്ങാനോ സ്കൂബ ടീമിന്റെ ഒരു ഇതില്ല. കാരണം വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് 65 ദിവസം നിന്നപ്പോ അതിനുള്ളിൽ അവിടെ സന്നദ്ധ പ്രവർത്തകരായിട്ട് വന്ന നാവികസേന അതുപോലെ ഉള്ള അവിടെ ഉള്ള അധികാരികൾക്ക് പിന്നെ ഓരോ കാര്യങ്ങൾ പുഴയിൽ നിന്ന് വലിച്ചു കയറ്റുമ്പോൾ നമ്മള് ആ ട്രക്കിന് അവരുടെ ക്രെയിന് ഹുക്ക് ഘടിപ്പിക്കാനൊക്കെ നമ്മൾ അതിന്റെ കൂടെ നിന്നാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നായിരുന്നു മനാഫിക്കൊക്കെ അറിയാം നമ്മൾ എന്തൊക്കെ അവിടെ ചെയ്തു കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇവിടുന്ന് പോണ സമയത്ത് ഇപ്പോ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഇപ്പൊ വീട്ടിൽ നിന്ന് ചോദിക്കില്ല, ഇപ്പൊ നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ള സാധനം ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നിന്നെ കൊണ്ട് അവിടെ എന്താണ് ചെയ്യാൻ പറ്റുക, പോലീസുകാര് മലയാളികളെ അടുപ്പിക്കുന്നില്ലേ. ഞാനപ്പോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം. അത് അതാണ് എൻ്റെ ഒരു പക്ഷേ ജീവനോട് അർജുനെ കിട്ടുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ഞാൻ അർജുന് ഹോസ്പിറ്റലിൽ കൂട്ടിയിരിക്കാൻ വരെ ഞാൻ സന്നദ്ധനായിട്ട് ഞാൻ ഇവിടുന്ന് പോയത് വീട്ടുകാരെ എത്തുന്ന വരെ. അതെ, ആ ഒരു സമയത്ത് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സത്യമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പുഴയിൽ ഗംഗാവാലി പുഴയില് അർജുൻ്റെ ലോറി ഇല്ല, ലോറിയുടെ ഉള്ളിലുള്ള അർജുനും ആ പുഴയിലില്ല എന്ന് വരെ ഒരു പറഞ്ഞു തീർത്തപ്പോ അവിടെ ഒരു മനുഷ്യനല്ല അതിനും മേലെ പോരാടിയ ഒരു വ്യക്തിയാണ് മനാഫുക്ക. മനാഫുക്കാനെ ഒരുപാട് തവണ ആ കർണാടക പോലീസ് മർദ്ദിച്ചു തെരുവിലിട്ട്, എന്നിട്ടും പടപൊരുതി നിന്നത് ലോറിക്കോ ലോറിയുടെ തടിക്കോ വേണ്ടിട്ടല്ല, ആ അർജുന് വേണ്ടിട്ടാ. അർജുന്റെ അമ്മയ്ക്ക് മനാഫുക്ക കൊടുത്തൊരു വാക്കാണ്, അമ്മയുടെ മകനെ വീട്ടിലേക്ക് ഏത് രീതിയിലായാലും തിരിച്ചു കൊണ്ടുവരും, എന്നിട്ട് ഞാൻ മടങ്ങോളൂ. ആ വാക്ക് കൊടുത്തു ആ അമ്മക്ക് മനാഫുക്ക. അപ്പൊ രേവന്ത്, ഈ 65 ദിവസം ശരീരമുള്ള ഉണ്ടായിരുന്ന ഒരാളെന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ മനാഫ്ക്ക ആണെങ്കിലും അതെ, ഇപ്പോൾ ഈശ്വർ മാൽപ്പ ആണെങ്കിലും അവിടെ ചെയ്ത കാര്യങ്ങൾ കണ്ട ഒരാളാണല്ലോ, അവരിട്ട എഫേർട്ട് അത് എത്രയായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ ഈ കുറച്ച് കണ്ടിട്ടുള്ളൂ ഇപ്പൊ ന്യൂസിലൂടെ ഒക്കെ, നിങ്ങൾ നേരിട്ട് കണ്ട ഒരാളെന്നില്ലേ, അത് എത്രയായിരുന്നു എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? കാരണം ഈശ്വർ മാൽപ്പാണ്ടനും മനാഫ്ക്കും അവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അർജുനെ ലോറിയോ അർജുനെ കണ്ടെത്താൻ സാധിക്കില്ല. ആ രണ്ടുപേരും അതുപോലെ അർജുൻ്റെ കുടുംബവും ഒന്നിച്ച് നിന്നുകൊണ്ടാണ് ആ ദൗത്യം വിജയകരമാക്കാൻ സാധിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീടാവുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുമല്ലോ, കുടുംബകലഹമൊക്കെ ഉണ്ടാവുമല്ലോ, വഴക്കുണ്ടാവുമല്ലോ, അതുപോലെ എന്തോ ഒന്ന് നടന്നു. ഇപ്പോൾ അവരെ കുടുംബം ഒത്തൊരുമോട് കൂടിയാണ് പോകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വർ മാൽപ്പാണ്ടൻ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മക്കള് വൈകല്യം സംഭവിച്ച മക്കളാ. അപ്പോ ആ മക്കളെയും ആ അമ്മയൊക്കെ ഒത്തിരിക്കാക്കി അവിടെ വീട് ഒത്തിരിക്കാക്കിയിട്ടാണ് ഈശ്വരണൻ ആ ഗംഗാവാലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ പരിശോധന നടത്തി ഓരോ പാർട്സും ഗംഗാവാലിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തത് അദ്ദേഹമാണ്. അപ്പോ അദ്ദേഹം കണ്ടെടുത്തതിന് ശേഷം ഇദ്ദേഹത്തിന് ഒരുപാട് വിലക്ക് കർണാടക പോലീസ് കൊടുത്തു. അതിനുശേഷം പുഴയിലെ തെരച്ചിൽ ദുഷ്കരമായി, ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടേ ഇനി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡ്രഡ്ജർ വരാനായിട്ട് 3 ആഴ്ച കാലതാമസം വരുമെന്ന് പറഞ്ഞ് മനാഫുക്കയും ഈശ്വർമാൽപ്പയും അർജുൻചാന്റെ കുടുംബമൊക്കെ നാട്ടിലേക്ക് മടങ്ങിയപ്പോ ഞാൻ എല്ലാവരും പറഞ്ഞു രാവിലെ വേണേപ്പൊക്കെ ഇനി 3 ആഴ്ച ഡ്രഡ്ജർ വരുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാന് എന്റെ അർജുൻചാട്ടനെ ഒരു അന്യ നാട്ടിലെ പോയിട്ട് മണ്ണിനടിയിലായാലും എവിടെയായാലും കിടക്കുന്നത് അർജുൻചാട്ടനെ കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ മനാഫുക്ക നമ്മുടെ അർജുൻചാട്ടൻ്റെ അമ്മേനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെ ഒരാളുണ്ട് വിശ്വസിക്കാവുന്ന ഒരാളാണ്, അവിടെ എന്ത് മൂവ്മെന്റ്സ് നടത്തിയാലും നമ്മളെ അറിയിക്കാവുന്ന ഒരാളുണ്ടെന്ന് മനാഫുക്ക അർജുൻചാട്ടൻ്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മനാഫുക്ക അർജുൻചാട്ടൻ്റെ അമ്മയ്ക്ക് നമ്പർ കൊടുത്തന്നെ അമ്മ എന്നെ വിളിച്ചു. രേവത് ഞാനാണ് അർജുൻ്റെ അമ്മയാണ്, അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അമ്മ വിളിക്കുന്നതിനേക്കാളും ഒരമ്മമാര് വിളിക്കാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വേറെയാണല്ലോ. അപ്പൊ ആ അർജുൻചാട്ടൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. എന്റെ അമ്മ
അല്ല അല്ല അവർ നാട്ടിലേക്ക് പോകുന്നു. എന്റെ മോനെ തനിച്ചാക്കി ഞാൻ ഒരിക്കലില്ല അമ്മ. അമ്മയുടെ മോൻ അന്യ നാട്ടില് പെട്ട് കിടക്കണെങ്കിൽ ആ മോന് കൂട്ടായിട്ട് ആ മോനെ എന്ന് എടുക്കുന്നു. അന്ന് വരെ ഞാൻ അമ്മയുടെ മോന് കൂട്ടായിട്ട് ഷീരൂരിന്റെ മണിയിലുണ്ടാവുന്ന കൊടുത്ത ആ അമ്മക്ക് ഒരു വാക്ക് കൊടുത്തു. ആ വാക്ക് ഞാൻ 65 ദിവസം അവിടെ നിന്ന് പോരാടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഓരോ മൂവ്മെന്റ്സ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സോണാർ പരിശോധന, ഡ്രഡ്ജിങ് കമ്മിറ്റിയുടെ സോണാർ പരിശോധന, അതേപോലെ NDRF NSDRF സോണാർ പരിശോധന ഒക്കെ നടക്കുമ്പോൾ വാഹനം കിടന്ന സ്പോട്ടിൽ പരിശോധന നടക്കുമ്പോൾ അവിടെയൊക്കെ ഓരോ മൂവ്മെന്റ്സ് വീഡിയോ കോൾ ആയാലും വീഡിയോസ് എടുത്തായാലും അർജന്റ അമ്മേനെ ആയാലും അച്ഛനെ ആയാലും ഈശ്വർ മാൽപ്പേനെ ആയാലും മനാബ്ഖാനെ ആയാലും ഞാൻ അറിയിച്ചിരുന്നു. കാരണം വെച്ചാൽ അവർ വന്നിട്ടും ഡ്രഡ്ജിങ് മെഷീൻ വന്നും കാര്യങ്ങളൊക്കെ എല്ലാം സഹകരിച്ച് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, കർണാടക സർക്കാർ ഒരുപാട് തെളിവുകൾ നശിപ്പിക്കാൻ നോക്കി. അതുകൊണ്ട് നമ്മളവിടെ പടപൊരുതി നേടിയ വിജയമാണ് ഈ വിജയം എന്ന് പറയാൻ പറ്റില്ല. അർജുൻ ചേട്ടനെ എന്നാലും എടുത്തുള്ളൂ. അപ്പോ ഈ തിരുവോണത്തിന് ഉത്രാടത്തിന്റെ അന്ന് എന്റെ പഴയ ഫോൺ ഗംഗാവാലി പുഴയിൽ വീണു. പുഴയിൽ വീണപ്പോ അവിടെ അങ്കോളയിൽ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ഫോൺ നന്നാക്കി കൊടുത്തു. നന്നാക്കി കൊടുത്തപ്പോൾ സോഫ്റ്റ്വെയർ പോയി മാറിയതാണ്. അങ്ങനെ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ അർജുൻ്റെ അമ്മേനെ കാണാൻ പോയില്ലായിരുന്നു. അങ്ങനെ കണ്ടിട്ട് നേരെ നാട്ടിൽ പോയി ഫോൺ വാങ്ങി തിരിച്ച് കയറി പോന്നു. അന്ന് പിന്നെ പോയിട്ടില്ല. പിന്നെ അർജന്റീനയും അർജന്റീനയുടെ ട്രക്കും പുറത്തെടുത്തപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് അർജന്റീനയുടെ വീട്ടിലേക്ക് പോയി അർജന്റീനയെ നല്ലൊരു യാത്രയയപ്പ് നൽകി ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എൻ്റെ നാട് തൃശ്ശൂരിലേക്ക് ഞാൻ പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രക്ക് പുറത്തെടുക്കുമ്പോൾ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും എൻ്റെയും മനാഫുക്കയുടെയും ഈശ്വരനാന്റെയും കേരള ജനതയുടെ ഒക്കെ പ്രാർത്ഥന എന്ന് വെച്ചാൽ ആ എടുക്കുന്ന അർജുൻ്റെ ലോറിയാവണേ, അർജുൻ്റെ ലോറിയാവണേ. ഞാൻ ഒരു മിനിറ്റ് പോലും അർജുൻ ചേട്ടനെ ഞാൻ നേരിട്ട് കണ്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ജീവിതത്തിൽ. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാർത്ത കേട്ടപ്പോൾ, ആ വാർത്തയിലിരുന്ന് കരയുന്ന അർജുൻ്റെ അമ്മയെ കണ്ടപ്പോൾ അതെൻ്റെ അമ്മയായിട്ട് തോന്നി. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാൻ നഷ്ടപ്പെട്ടാലുള്ള ഒരു ഫീലിങ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് എൻ്റെ ആക്സിഡൻറ്റ് പറ്റിയ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് ഞാൻ അവിടേക്ക് ഓടിച്ചെല്ലുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ മാധ്യമശ്രദ്ധ നേടാനോ സോഷ്യൽ മീഡിയയിലെ അറ്റാക്ക് നേടാനോ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനല്ല പോയത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സഹായം ചെയ്യാനാണ് ഷിരൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയത്. എത്തുന്ന സമയത്ത് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടും മഴയും കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. കിടക്കാൻ വരെ സാധനമില്ലാണ്ട് ഇട്ട ഡ്രസ്സ് വരെ നനഞ്ഞിട്ട് ഈറിനോട് കിടന്ന രാത്രികളുണ്ട്. 65 ദിവസം കഴിച്ചു കൂട്ടിയതെന്ന് പറയുന്ന ഷിരൂരിന്റെ മണ്ണില് അവിടെ ഒരു ദിവസവും ഭക്ഷണമില്ലാതെ 5 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളം മാത്രമേ ഉള്ളൂ. ആ മലയാളത്തിൽ ഞാൻ ഒരുപാട് പറഞ്ഞു, എനിക്ക് ഫുഡ് വേണം, എനിക്ക് വിശക്കുന്നുണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ആകെ 300 രൂപ കൊണ്ട് വന്നിട്ടുണ്ടോ, എൻ്റെ വണ്ടി ആക്സിഡൻറ്റ് പറ്റിയേക്കാണ്. ആ പറഞ്ഞതാ വെച്ചാലോ, അവിടെ ജോലി ചെയ്യുന്ന ഒരു മലയാളിയുടെ അടുത്ത് അവര് കർണാടകയിൽ പറഞ്ഞ് അവിടെ അങ്കോള പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടുത്തെ സാറന്മാരോട് പറഞ്ഞു ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കാണ് ഇവനിവിടെ വന്നിട്ടുള്ളത്, അവനുകൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യാനാണ് അവിടെ ഇവിടെ വന്നിട്ടുള്ളത്, അവന് ഭക്ഷണം കൊടുക്കണം, ഒരു നേരെങ്കിലും കാശല്ല ജോക്കിനെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പോലീസുകാര് ഭക്ഷണം ആംബുലൻസുകാരൊക്കെ ഡെയിലി കൊണ്ടുവരും. എന്നും കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും കാലത്ത് ഉപ്പുമാവ് വയ്ക്കുമ്പോൾ കൂടുതൽ കൊണ്ടുവന്നിരുന്നു. അപ്പം അത് 3 നേരം കഴിക്കും. കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് വിശപ്പ് കണക്കിയിട്ടാണ് ഈ 40 ദിവസം കഴിച്ചു കൂട്ടിയത്. 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ആ നിൽക്കുന്നത് മനാഫ് എന്നാണ് പേര്, ലോറിയുടെ ഓണറാണ്, മോനിവിടെ വന്ന കാര്യങ്ങളൊക്കെ പറയും, ഇക്കെ സഹായിക്കും. ഞാനിപ്പോൾ ഈ കോട് പറഞ്ഞു, അന്നൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഈ കോട് ഞാൻ പറഞ്ഞു, ഇക്ക ഞാൻ തൃശ്ശൂർ പറഞ്ഞിരപ്പള്ളി എന്നാണ് വരുന്നത്, അർജുൻചേട്ടനെ രക്ഷപ്പെടുത്താന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വന്നത്, 65 ദിവസമായി. ആ നിന്നെ ഞാൻ കാണാറുണ്ട്, എവിടെ താമസം ചോദിക്കും. ഞാൻ പറഞ്ഞു അപ്പുറത്തൊരു പഞ്ചർ കടവും അടുത്തേക്ക് കിടക്കുന്നത്, അവിടെ മഴയൊക്കെ അടിക്കാം. അപ്പോൾ വായ നമുക്ക് റൂമിൽ പോവാം. ഞാൻ പറഞ്ഞു ഞാനൊരാളെ ബുദ്ധിമുട്ടിക്കാനില്ല, ഞാനിവിടെ കിടന്നോളാം, എനിക്ക് ഇന്ന് ചോറ് വാങ്ങിത്തന്നാ തോന്നുന്നു. അന്ന് തൊട്ട് മനാഫ്ക്ക ഊണ് കഴിക്കാൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ എന്നെയും വിളിച്ചുകൊണ്ടും ഭക്ഷണം വാങ്ങിത്തരും. അന്ന് തൊട്ട്
ഇരുപത് ദിവസം അനാവുക്ക് ഉച്ചനായിട്ട് ഭക്ഷണം വാങ്ങിത്തരും. ആ ഒരു സഹായം അനാവുക്ക് ചെയ്തിട്ട് പിന്നെ ഒരുപാട് സ്നേഹിച്ചു. ഏട്ടനെ തന്നെയാണ് സഹായത്തിന് എല്ലാവരും എത്ര പേര് സഹായിച്ചിട്ടുണ്ടോ അത്ര പേരോട് ഞാൻ നന്ദി പറയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാന് ഒരാളെയും അപമാനിക്കാനോ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് നേടാനോ വേണ്ടിയിട്ടല്ല ഞാൻ അവിടെ എത്തിച്ചേർന്നത്. എന്റെ കുടുംബത്തെ പോലെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടാണ് ആ മണ്ണിലേക്ക് എത്തുന്നത്. കേരളത്തിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് രേവത് ചെയ്യുന്ന ആദ്യത്തെ ഒരു കർമ്മമല്ല അല്ലേ അശ്വതി? അതെ, മുന്നേ ഇതേപോലെ തന്നെ രേവന്തിനെ കൂടെ കുറച്ചുകൂടി ഫേമസ് ആക്കിയ ഒരു കാര്യമാണ് ആലുവയിൽ നടന്ന ആ ഒരു ഒരു കുഞ്ഞു കുട്ടിക്ക് നടന്നൊരു ചീത്ത കാര്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ആ കുഞ്ഞിന് കർമ്മം ചെയ്യാൻ വേണ്ടി വേറെ ആരും വരാത്തൊരു സാഹചര്യത്തിൽ രേവന്ത് ആയിരുന്നു വന്നിട്ടായിരുന്നു. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഇവിടുന്ന് ഇതേപോലെ ഒരു ക്യാൻസർ പേഷ്യന്റിനെയും കൊണ്ട് ആള് ഡിസ്ചാർജ് ആയി വീട്ടില് കളമശ്ശേരിയിൽ എത്താനായിട്ട് കാശിലാണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നേരെ മെഡിക്കൽ കോളേജിൽ നേരെ എടുത്ത് കളമശ്ശേരി പോകുന്ന വഴിക്കാണ് അവർക്ക് ഉണ്ടാക്കി വരുന്ന സമയത്താണ് ഈ ഉണ്ണിമോളെ വീട്ടിൽ കയറിയത്. കാല തൊട്ട് ഇങ്ങനെ ഫോണിൽ ആലുവയിൽ 5 വയസ്സായ ഉണ്ണിമോളെ ഇങ്ങനെ പീഡിപ്പിച്ച് മരിച്ചു. അങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു, എന്തായാലും വന്ന വഴിയല്ലേ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ണിമോളെ വീട്ടിൽ വരാം. അപ്പൊ പറഞ്ഞു ഇന്ന് വരില്ലേ പോടി, നാളെ കാലത്ത് 8 മണിക്കാണ് സ്കൂളിലേക്ക് വരാം, അവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം സംസ്കാരം തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോ തിരിച്ചു പോയിട്ട് ഇനി വരലുണ്ടാവില്ല, ഞാനിവിടെ വണ്ടിയിൽ കിടന്നോളാന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ കിടന്നു. അപ്പൊ ആ കിടന്നപ്പോ ഉണ്ണിമോളെ അച്ഛൻ വന്നിട്ട് എന്റെ കുറി കണ്ടിട്ട് ചോദിച്ചു ഇപ്പൊ പൂജാരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഭായ് ഞാൻ പൂജാരിയല്ല, ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പോ ഉണ്ണിമോളെ അച്ഛൻ പറഞ്ഞു ചാന്ദിനി പാപ്പ മാറുക, പൂജാരി വേണം, പൂജ വേണം നാളെ കേരള മോഡൽ വേണം. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മേനെ വിളിച്ചു, എന്റെ അമ്മ മുഖേന 2-3 പേരെ വിളിച്ചു. അപ്പൊ അവർക്കൊന്നും ഇത്ര ലോങ് ആണ്, 20-30 കിലോമീറ്ററുണ്ട്, വരാൻ പറ്റില്ല അവർക്ക്. അന്ന് വേറെ കർമ്മങ്ങളുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാതാജി നെഹിന്ന പറഞ്ഞ പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കാലത്ത് നമുക്ക് സുഖം അവിടെ ആലുവയം പോയിട്ട് നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ഭാവി കാലത്ത് 7 മണിയായപ്പോ ചായ കുടിക്കാനെ വിളിച്ചു. ഞങ്ങൾ 7 മണിക്ക് ആ പ്രദേശത്തൊക്കെ അന്വേഷിച്ചു. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പൂജാരിമാര് അമ്പലങ്ങള് കർമ്മം ചെയ്യുന്ന ആൾക്കാരെ മരണത്തിരക്കുകള് ചെയ്യാറില്ല, 5 വയസ്സായ കുട്ടിക്ക് അച്ഛനമ്മ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങള് കർമ്മം ചെയ്യാൻ പോവാറില്ല എന്ന് പറഞ്ഞു. അപ്പോ അതൊക്കെ കേട്ടപ്പോ എന്റെ മനസ്സിൽ വന്ന കാര്യമാണ്, കാരണം ഇവർക്ക് ഇങ്ങനെ തലേ പറഞ്ഞ ഹിന്ദിക്കാരെ കുട്ടിയതുകൊണ്ടാവൂന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാനിത് ആലോചിച്ച് ഭായിയോട് പറഞ്ഞു, ഭായി എല്ലാവരും നെയ്യെന്ന് പറഞ്ഞു നമുക്ക് വേറെ നെയ്യ് നോക്കാന്ന് വെച്ചിട്ട് ഭായിനും പറഞ്ഞു. ഒരു 8-8 ഉണ്ണിമോളെ ബോഡി വന്നു. ഉണ്ണിമോളെ ബോഡി കണ്ടിട്ട് ഞാൻ തൃശ്ശൂരിക്ക് വരുന്ന സമയത്താണ് എന്റെ വണ്ടിയില് ആലുവയില് കീഴ്മാട് ശ്മശാനത്തുള്ള ഒരു മെമ്പർ വന്ന് പൂജാ സാധനങ്ങൾ കൊണ്ടുവന്ന് കയറിയിട്ട് എന്നെ ആംബുലൻസ് ഫ്രണ്ടിൽ എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നോട് ചോദിച്ചത്, മോനോടല്ല കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ പൂജാരിനെ അന്വേഷിക്കുമ്പോൾ കിട്ടും, ഞാൻ കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഉണ്ണിമോളെ മണ്ണിക്ക് ഇറക്കി വെക്കാനായിട്ട് വെറുതെ ഇറക്കി വെക്കണ്ട, ഉണ്ണിമോൾക്ക് ഞാൻ ശേഷക്രിയ ചെയ്തോളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പൊ ചെന്നപ്പോ പറഞ്ഞു ശേഷക്രിയ ചെയ്യാൻ ചെയ്തോ, എനിക്കപ്പോ വെള്ളമുണ്ട് വെള്ളത്തോർത്തുമുണ്ട് ആ മെമ്പർ എടുത്തു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് അവിടുത്തെ മീഡിയാസാണ് എന്നെ പൂജാരി ആക്കിയത്. അങ്ങനെയാണ് ഞാന് പൂജാരി അവിടെ ചെല്ലു അവിടെയാണ് ഇവിടെയാണ് നോക്കി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പൂജാരിയുടെ ഒരു ഓട്ടോ ഡ്രൈവറാ. അങ്ങനെ അവിടെ ഉണ്ണിമോളെ ബോഡി വന്നു, ഉണ്ണിമോളെ സംസ്കാരം ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞു വരുന്ന സമയത്താണ് കുറെ മീഡിയക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു ബൈറ്റ് വേണം, നിങ്ങളെന്താ ഓട്ടോ ഷോ ഡ്രൈവർ ഒരു പൂജ കർമ്മം ചെയ്ത. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിച്ചു ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ കർമ്മം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച പൂജാരിമാരൊന്നും വന്നില്ല, കാരണം എൻ്റെ മൈൻഡിൽ വന്ന കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ ഫോണിൽ വിളിച്ചില്ല, അപ്പോൾ അവർ വരില്ല എന്നല്ല പറഞ്ഞത്. കാരണം 5 വയസ്സായ കുട്ടി അച്ഛനമ്മ ജീവിച്ചിരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യാറില്ല, എൻ്റെ മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരെ കുട്ടി ഏതുകൊണ്ടാവും അവർ വരാത്തെന്നുള്ള ഒരു മൈൻഡ് ഞാൻ അവിടെ പറഞ്ഞു. പക്ഷെ അത് ബൂസ്റ്റപ്പ് ചെയ്ത് അവർ മീഡിയാസ് കാണിച്ച് എൻ്റെ തെറ്റിദ്ധാരണയാക്കി എന്നെ ഒരു 2-3 മാസം എയറിൽ കയറ്റി നിർത്തിയേക്കായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ തെറ്റ് മാപ്പും പറഞ്ഞു, എന്റെ വായിൽ നിന്ന് വീണ തെറ്റ്. കാരണം മീഡിയാസ് വിട്ടതല്ല, അതില് എന്റെ വായിൽ നിന്ന് വീണ തെറ്റ്. കാരണം ഹിന്ദിക്കാരെ കുട്ടി അച്ഛനമ്മയും ജീവിച്ചിരിക്കുമ്പോ കർമ്മ ചെയ്യാലാന്ന് അത് അവര് മാത്രം കട്ട് ചെയ്തിട്ട് കാണിച്ച ആ തെറ്റ് അതിന് ഞാൻ മാപ്പ് പറഞ്ഞു പൊതുസമൂഹത്തിന് മുന്നിൽ പൂജാരിമാരുടെ ഇടയില്.